നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ് അധ്യാപകനും സ്കൂൾ പ്രിൻസിപ്പലും അടക്കം 106 പേർ അറസ്റ്റിൽ. അധ്യാപകനിൽ നിന്ന് 50 സിം കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കൽപ്പറ്റിയ പോലീസും നാവികസേനയും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് അറസ്റ്റ്. സംശയമുന്നയിച്ച് 106 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദ്യം ചെയ്തു വരികയാണ്. പിടിക്കപ്പെട്ടവരിൽ ഒരു ഡോക്ടറും ഉൾപ്പെടുന്നു. നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വന്ന സ്കൂളിലെ ഉപദേശകനായി പ്രവർത്തിക്കുകയായിരുന്നു ഡോക്ടർ. പിടിയിലായ അധ്യാപകന് ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. ദംഗേദാരിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂൾ പ്രിൻസിപ്പലും ഡോക്ടറും അറസ്റ്റിലായത്. കൂടാതെ വാവുനിയയിൽ സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 10 പേർ പിടിയിലായി. പരിശോധന നടക്കുന്നതിനെ തുടർന്ന് പ്രധാന റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്തു. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. വീണ്ടും സ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ ഭാഗമായി പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. സ്ഫോടനത്തിന്റെ കാരണക്കാരായി കരുതുന്ന ഭീകര സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്തിനെ നിരോധിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അറിയിച്ചു. ഇവരുടെ സ്വത്തുവകകളെല്ലാം കണ്ടുകെട്ടുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ സഹ്രാൻ ഹാഷിമിന്റെ പിതാവും സഹോദരങ്ങളും കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പിതാവ് മുഹമ്മദ് ഹാഷിം, സഹോദരന്മാരായ സൈനി ഹാഷിം, റിൽവാൻ ഹാഷിം എന്നിവർ കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച രാത്രി ഭീകരരുടെ ഒളിത്താവളത്തിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ 6 കുട്ടികളും 3 സ്ത്രീകളും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒളിസങ്കേതത്തിൽ നടന്ന റെയ്ഡിനിടെ 3 ഭീകരവാദികൾ സ്വയം പൊട്ടിത്തെറിച്ചെന്നാണ് ഭീകര സംഘടനയായ IS IS വാർത്താ ഏജൻസിയായ അമാഖും അറിയിക്കുന്നത്. പോലീസുമായി നടത്തിയ ഏറ്റുമുട്ടലിനിടെ ശരീരത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിക്കുകയായിരുന്നുവെന്നാണ് അമാഖിന്റെ വാദം. സഹ്രാൻ ഹാഷിമിന്റെ പിതാവും സഹോദരങ്ങളും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. April 21 253 പേർ കൊല്ലപ്പെടുവാനിടയായ സ്ഫോടനം നടന്നത്. 500+ പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ISIS ഏറ്റെടുത്തെങ്കിലും സർക്കാർ സംശയിക്കുന്നത് പ്രാദേശിക ഭീകര സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്തിനെയാണ്. ഇത്തരത്തിൽ ISIS ചേർന്ന് പ്രാദേശിക ഭീകര ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഭീഷണി തടയാനായി പ്രത്യേക നിയമം അത്യാവശ്യമാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.